എന്താ മരിച്ചാടെ പേര്? അജയ്. നിന്റെ പേരെന്താ? സന്ദീപ്. എത്ര വയസ്സ് പ്രായമുണ്ട്? ഒരു 26-27 ആണ്. പുള്ളിക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണോ? ഈ ഇടയ്ക്ക് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ആക്കിയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യോ അല്ലോ ചെയ്തായിരുന്നോ? ഇല്ല. എന്തുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല? കാര്യങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ വരെ എത്തിക്കുകയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? അത് പിന്നെ ഞങ്ങൾ പൂജയും വഴിപാടൊക്കെ നടത്തി. പൂജയും കർമ്മങ്ങളാണോ ചെയ്യേണ്ടത് ഈ ഒരു കാലഘട്ടത്തിൽ? പുള്ളിക്ക് എന്ത് പണിയെന്താ? കൂലിപ്പണി. ഈ മരിച്ച ആൾ കല്ലോ കഞ്ചാവോ അങ്ങനെ ഉപയോഗിക്കുന്നല്ലോ? ഇല്ല, അങ്ങനെ ദുശീലങ്ങളൊന്നും ഇല്ല. പിന്നെ എന്താ പറ്റിയ? ഇപ്പൊ എന്താ പുള്ളി ഇങ്ങനെ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ അടുത്തൊരു ചുടലപ്പറമ്പ് പോലെ അങ്ങനെ ഒരു കാവുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ ഇത് വൈകിട്ട് പണി കഴിഞ്ഞ് പോയ സമയത്ത് എന്തോ കണ്ട് പേടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടാ പുള്ളിക്ക് ഇങ്ങനെ മാനസികമായിട്ട് പ്രശ്നം. രണ്ടു മൂന്നാല് വട്ടം ഇങ്ങനെ ഇറങ്ങിപ്പോയി, പിന്നെ തിരിച്ചു വരികയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറഞ്ഞാരെങ്കിലും വിശ്വസിക്കോടാ? എടാ, ഈ പ്രേതവും ഭൂതവും ഒക്കെ കണ്ട പൂജാരിമാര് കാശുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കടയിലടാ. ആ സമയത്ത് വല്ല ഡോക്ടറെ കൊണ്ട് കാണിച്ചാൽ ഈ ചെറുക്കനെന്ത് ജീവനുണ്ടായനെ? സാറുമാർക്ക് ഈ നാടിനെ പറ്റി അറിയാത്തോണ്ടാ. പണ്ട് കുറേ ദുർമരണവാദികൾ വന്നിട്ട് ഇവിടെ ആഭിചാരത്തിന് പറഞ്ഞിട്ട് കുറേ പെണ്ണുങ്ങളെയൊക്കെ കൊന്നതാ. അതിൻ്റെ ശാപമൊക്കെ ഇന്നും ഇവിടെ നിന്ന് വിട്ടുപോയിട്ടൊന്നുമില്ല. അതിൻ്റെ പരമായിട്ടാണ് ഇപ്പോൾ ഈ ആത്മഹത്യയൊക്കെ നടന്നത്. എന്നിട്ട് കളിക്കാൻ വേണ്ടി വരുവായിരുന്നു. അപ്പൊ അവിടെ ആളും പേരും കണ്ട് കയറി നോക്കിയപ്പോഴാ കാര്യം അറിയുന്നത്. ഒരാഴ്ച ചത്തിട്ട് ഭയങ്കര സ്മെല്ല്. നിൽക്കാൻ പോലും പറ്റത്തില്ല. ഞങ്ങളൊക്കെ ഇനി താഴെ വന്നിരുന്നത് ഇവിടെ ആളുകൾ പ്രശ്നം കാണുന്നല്ലോ. പുള്ളി പാവമല്ലായിരുന്നു. അവിടെ ആൾക്കാർക്ക് വന്നു തുടങ്ങി. എന്റെ പൊന്നെണ്ണ അത് കാണണ്ടായിരുന്നു. ബോഡിയെ കഴുകി ഒരു വട്ടം നോക്കി രണ്ടാമത് നോക്കാൻ പറ്റത്തില്ല. ആ രീതി ശരീരം മൊത്തം കഴുകി ശരീരം ഇണക്കിക്കൊണ്ടിരിക്കണം. കയറണ്ടല്ലോ പുറച്ചങ്ങ് അകത്ത് കയറി. അവരെ കണ്ടാലൊന്നും മനസ്സിലാവുന്നു, അയാളൊന്നും മനസ്സിലാവുന്നില്ല. ഈ ഇടയ്ക്കാണെങ്കിലടാ നമ്മളൊരു ചുടലക്കാരുണ്ടല്ലോ, അവിടെ വെച്ച് ഇയാളെ പേടിച്ചായിരുന്നു. അന്ന് മുതൽ വട്ടി പിടിച്ച് തരാൻ നടത്തിയായിരുന്നു. പിന്നെ ആദ്യം കണ്ടതൊന്നും അല്ലാതായിരുന്നു. ഇനി വല്ല ചുടലക്കണം പിടിച്ചായിരിക്കൂടെ, ഒന്ന് പോടാ. ആണെന്നാലും വയ്യാതായപ്പം ഞാനും അമ്മയും ആണെൻ്റെ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ ഒരു മന്ത്രവാദി വന്ന് ആണെന്നെ കുറേ അടിച്ചായിരുന്നു. കണ്ട മന്ത്രവാദം പൂജയൊക്കെ നടത്തി ആണെന്ന് എത്രത്തോളം ദ്രോഹിക്കുകയോ അത്രത്തോളം ദ്രോഹിച്ചു. പുള്ളി അതൊക്കെ കൊണ്ട് ആത്മഹത്യ ചെയ്തത്. ഇതുവരെ ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന മറ്റേ അപ്പുറത്തിലെ മണിയെണ്ണ. അയാൾ മറ്റേ കഴിഞ്ഞ ദിവസം തന്നെ അയാൾ മറ്റേ ഓട്ടോ ഓടിക്കുന്ന രാശണമല്ലോ ഇവര്.
വേറെ രണ്ട് കൂട്ടുകാരൻ വരെ വിളിച്ച് ഒരു ലിറ്റർ സാധനവും കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മുടെ നിരപ്പം പാറയില്ലേ അവിടെ കയറി പോയി. രാത്രി എൻ്റെ മണ്ട കയറി പോയി, ഇവർ സാധനം അടിക്കാൻ വേണ്ടി കയറി പോയതാണ്. ഇവർ എൻ്റെ മണ്ടയിൽ പോയിരുന്ന് ഒഴിച്ച് അടിയൊക്കെ തുടങ്ങി, അടിയൊക്കെ തുടങ്ങി അടിച്ച് സെറ്റായിരുന്ന സമയത്ത് രാത്രി 12 മണി കഴിഞ്ഞാൽ അപ്പം അവിടുന്ന് പൂന്ന സൗണ്ട്, ഒന്നും മനുഷ്യന്മാർ പൂന്നാണ് നല്ല ഭയങ്കര സൗണ്ട്. ഇത് കേട്ടതും മണിയണ്ണ അവിടെ നിന്നുണ്ട് തിരിച്ചു പോയി. മണിയണ്ണ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അതുപോലെ അവിടുന്ന് പിന്നെ പൂന്നുണ്ട്. പൂവുന്ന സൗണ്ട് കേട്ടത് ഇവരെല്ലാം കൂടെ ആരുടെ രാത്രി ഇങ്ങനെ നടന്ന് പോകുന്നേ അറിയണമെന്ന് പറഞ്ഞു. നാലെണ്ണം ഒരുമിച്ചിരുന്നു, നാലെണ്ണം ഒരുമിച്ച് പൂവി കഴിഞ്ഞത് അതേപോലെ അവിടുന്ന് അതേപോലെ പൂവ് സൗണ്ട് കേട്ട് ഇവർക്കും പേടിയായി. ഞാൻ നമ്മുടെ അവിടെ ഇവിടെ ഇരിക്കണം, ഇന്നിരുന്ന് ശരിയാവത്തില്ല നമുക്ക് ഇറങ്ങിപ്പാ. അവന് കുഴപ്പമില്ലാതെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇവിടെ ഇരുന്ന് പിന്നെ പൂവുന്ന സൗണ്ടൊന്നും കേൾക്കാത്ത മണിയണം വിചാരിച്ച് ഒന്നും കൂടെ പോകാന്ന് വരും. പോവാനങ്ങോട്ട് ഒരുങ്ങിയത് അവരടയ്ക്കുന്ന പിന്നെ ശബ്ദം കേട്ടത് ഒരു കുറ്റിയാന്നായപ്പതിന് മണിയാണെന്നൊക്കെ പനിയടിച്ച് കിടപ്പായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ നിങ്ങൾ അമ്മയൊക്കെ പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ അടുത്തില് മറ്റേ മണിയുണ്ട് രാജന്റെ കയ്യൊക്കെ കുടിച്ച് കുറ്റിയാന്നായപ്പതിന് ആ രണ്ട് കൂട്ടുകാരന്മാരില്ലേ അവരിനി വഴിച്ചു വന്നിട്ട് ഞാൻ ദൈവങ്ങളുടെ ഉണ്ടല്ലോ ദൈവത്തിൻ്റെ അറിയാം. അയാൾ പേടിച്ചിട്ട് പോവാട്ടോ. എടാ ഇന്നത്തെ കളി സുഖമായിട്ട് ജയിക്കായിരുന്നു, നീയെ കൊണ്ടെങ്കിൽ സുഖമായിട്ട് കളി ജയിക്കായിരുന്നു. പറഞ്ഞു നിനക്ക് മനസ്സിലായില്ല ഞങ്ങൾ മരണം കണ്ടിട്ട് ഇന്ന് വഴിയാ. മരണം കണ്ട് നേരത്തെ കാലത്തിന് വരാനുള്ളത് ഞാൻ എപ്പം വിളിച്ചു രാവിലെ വന്നു തരുന്നു. Thank you.
ആ ചടത്തിന് എന്താണ്ട് വേറെ എന്നൊരു പാട്ട് എങ്ങനെ കുടിച്ചിരുന്നു. ഇപ്പൊ ഇവനും എന്തോ ആണോ എന്ന് വേണ്ടത് എന്തുവരും ഇപ്പൊ